ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം പലരും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് സ്വസ്തിക പുറത്തേക്ക് പോകുമ്പോൾ കൊണ്ടുനടക്കാം ഞാൻ എപ്പോഴും എൻ്റെ റുട്ടീൻ ലൈഫ് എന്ന് പറയുന്നത് ഓഫീസിൽ പോവുക വീട്ടിൽ വരിക ഇതാണല്ലോ അല്ലാതെ പുറത്ത് പോകുമ്പോൾ ചെറിയ വാനിറ്റി ബാഗിലൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് പക്ഷേ ഞാൻ എപ്പോഴും കൂടുതലും സമയവും ഉപയോഗിക്കുന്ന ബാഗ് എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന ബാഗാണ് ഇതാണ് ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ് സ്കൂൾ ബാഗ് പോലെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ തോന്നും ഓഫീസിലേക്ക് ഇതാണോ കൊണ്ടുപോകണം ഇതാണ് എനിക്ക് കംഫർട്ട് കാരണം ഇതിലാകുമ്പോൾ എനിക്ക് ഫുഡ് ചോറ് പാത്രം പിന്നെ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പി പിന്നെ എൻ്റെ പുസ്തകങ്ങൾ ഒക്കെ ഇതിൽ വെക്കാൻ പറ്റും പിന്നെ ഇത് രണ്ട് സൈഡ് ഇങ്ങനെ തൂക്കിയിടുമ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് ബസ്സിന് പോകേണ്ടി വരും ചില ദിവസം കൊലീഗ്സിൻ്റെ കൂടെ കാറിലാണ് പോകുന്നത് ചിലപ്പം ബസ്സിൽ പോകേണ്ടി വരും അപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് നല്ല തിക്ക് തിരക്കുമായിരിക്കും അപ്പോൾ ബാഗൊക്കെ മറ്റേ വാനിറ്റി ബാഗൊക്കെ ഇങ്ങനെ പിടിക്കാനും അത് ഇടയ്ക്കിടയ്ക്ക് വീഴും അപ്പം നമുക്ക് മുകളിൽ പിടിക്കാനൊക്കെ കമ്പിയിൽ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ ഇതുപോലത്തെ ബാഗാകുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡ് തൂക്കിയിട്ടിരിക്കുക അപ്പോൾ ബസ്സിലിരിക്കുന്ന ഏതെങ്കിലും ചേച്ചിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പിടിക്കാനും പിന്നെ നമുക്ക് ഈ ബസ്സിൻ്റെ ഈ മേലുള്ള റാക്ക് പോലത്തെ സ്ഥലത്തൊക്കെ വെക്കാനും ഒക്കെ ഈ ബാഗാണെങ്കിൽ നല്ല കംഫർട്ടാണ് അപ്പോൾ ഈ ബാഗാണ് ഞാൻ ഡെയിലി എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നത് ഇനി ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഇതിലാകെ രണ്ട് അറയേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഫസ്റ്റ് അറയിൽ എന്തൊക്കെയാണ് ഞാൻ കൊണ്ട് നടക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റായിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനം എന്ന് പറയുന്നത് എൻ്റെ ജപമാലയാണ് എൻ്റെ ജപമാല വയ്ക്കുന്ന ബീഡ് ബാഗാണിത് എപ്പോഴും ജപിക്കണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ ഓർക്കുമ്പോഴൊക്കെ ജപിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്ത് സ്ട്രെസ്സോ എന്തെങ്കിലും ആങ്ഷ്യറ്റി നമുക്ക് എന്ത് ഓഫീസിലെ ടെൻഷൻസോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ ഇനി നല്ല കാര്യങ്ങൾ സംഭവിച്ചാലായിക്കോട്ടെ ഭഗവാന് ഒരു താങ്ക് യു പറയണമെങ്കിൽ പോലും നമുക്ക് നാമം ജപിക്കാം അപ്പോൾ ആ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാമം ജപിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്കൊരു ജപമാലയുണ്ട് ആ ജപമാല ഞാൻ ഇതിലാണ് ഇട്ട് വെക്കുന്നത് ഇതിന് ബീഡ് ബാഗ് എന്നാണ് പറയുന്നത് അപ്പോൾ ജപമാലയുള്ള ഇതാണ് ജപമാല അപ്പോൾ ജപമാലയുള്ള ബീഡ് ബാഗാണ് ഇത് നമ്മുടെ എൻ്റെ പേഴ്സാണിത് ഈ പേഴ്സിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം ഇതിൽ എനിക്കൊരു മാലയുണ്ട് നമ്മുടെ കണ്ടിമാല ഈ കണ്ടിമാല എന്ന് പറഞ്ഞാൽ കണ്ടത്തിലിടുന്ന മാലയാണ് കണ്ടിമാല ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു അത് വേറെ പേരൊക്കെ ആക്കി കണ്ടിമാല വേറൊരു ലെവലിൽ വരെ എത്തി എന്തായാലും കണ്ടിമാല എന്ന് പറഞ്ഞാൽ കണ്ടം എന്ന് പറഞ്ഞാൽ കഴുത്ത് കഴുത്തിനോട് ചേർന്നിരുന്ന മാല ആയതുകൊണ്ടാണ് ഇതിന് കണ്ടിമാല എന്ന് പറയുന്നത് അപ്പോൾ അതൊരു സ്പെയർ മാല എൻ്റെ കയ്യിലുണ്ട് അതുണ്ട് പിന്നെ എനിക്ക് ഒരു സ്വസ്തികയിലെ ഒരു ഗോപിക്ക ആയിട്ടുള്ള ഷണ്ണൂചന്ദ്രൻ നമ്മുടെ ഷണ്ണൂചന്ദ്രൻ എനിക്ക് തന്നിട്ടുള്ള ഒരു കൃഷ്ണനും രാധയും ഉണ്ട് അത് ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ് ആ ഒരു കൃഷ്ണനും രാധയും അത് എപ്പോഴും എൻ്റെ പേഴ്സിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ ഒരു ഇതുണ്ട് പിന്നെ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ പട്ടുപോണകം ഗുരുവായൂരമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് അത് ഞാൻ ഇതിലിങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ പേഴ്സിൽ ഉള്ളത് ഇനിയിപ്പോൾ പിന്നെ ഇതിനകത്തുള്ളത് എൻ്റെ ഫോട്ടോസ് ATM കാർഡ് പിന്നെ അങ്ങനെയുള്ള ഐഡൻറ്റിറ്റി കാർഡ് എല്ലാം ഇതിനുള്ളിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് ഇതൊക്കെയാണ് ഈ പേഴ്സിലുണ്ടാകുന്നത് പൈസ ആയിട്ടൊന്നുമില്ല ആകെ ഒരു രൂപയോ ഇത്ര അഞ്ച് പൈസ ആയിട്ട് ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ ഞാനും മിക്കവാറും നമ്മൾ ഈ ATM മറ്റേ ഇതണ്ട ഡിജിറ്റൽ മണി ആയത് കാരണം ഗൂഗിൾ പേ ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്തായാലും അർജൻസി ഉള്ള സമയങ്ങളിൽ മാത്രമാണ് ATM എന്ന് ക്യാഷ് വലിക്കുക ബസ്സിലൊക്കെ പോകുമ്പോഴാണ് ഇപ്പോൾ കാറിലാണ് പോകുന്നത് അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴാണ് ഈ ടിക്കറ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വേണ്ടി വരിക പിന്നെ പച്ചക്കറി ഷോപ്പിലൊക്കെ നമുക്ക് അറിയാനുള്ള ആളാണ് അപ്പോൾ അവരൊക്കെ ഞാൻ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അധികം ക്യാഷ് ഒന്നും പേഴ്സിലില്ലാത്തത് എന്നാലും എന്താ പറയുക ഒരുപാട് പൈസയൊന്നും അങ്ങനെ ഞാൻ സൂക്ഷിക്കലില്ല ഇനി വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത് ഗീതഗോവിന്ദ പുസ്തകം അത് ഇതിലുള്ളിൽ സൂക്ഷിച്ചാണ് ഇതിങ്ങനെ ആയത് നല്ല പുസ്തകമായിരുന്നു എപ്പോഴും കൊണ്ടു നടന്ന അതാകെ ഇങ്ങനെ ആയിപ്പോയി നമ്മുടെ അഷ്ടപതി പുസ്തകം എപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നതാണ്
പിന്നെ എൻ്റെ കയ്യിലുള്ള ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ഏപ്രിൽ 2-ാം തീയതി ചിലപ്പോൾ വൃന്ദാവനത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ വൃന്ദാവനത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗംഗാ ബുക്സാർ എനിക്ക് അയച്ചു തന്നതാണ് ഡി മിസ്റ്റിഫൈയിങ് ദ മിസ്റ്റിക്കൽ വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. നല്ല പുസ്തകമാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അറിവുകളുണ്ട് വൃന്ദാവനത്തെ കുറിച്ചിട്ട്. കുറച്ചുകൂടെ വൃന്ദാവനത്തിൽ നമ്മളൊരു ചെറിയൊരു ഗ്രാമമായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷേ അതീന്ദ്രിയമായ വൃന്ദാവനമുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ ആ വൃന്ദാവനത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിച്ച എന്താ പറയുക ഭക്തരുടെ ഭക്തരായിട്ടുള്ള ആ സന്യാസി വര്യന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവണം. രസിക സെയിൻസ് എന്നാണ് അവരെ പറയുന്നത്. ആ രസിക സെയിൻസ് അവരുടെ ആ സന്യാസി വര്യന്മാരുടെ രാധയും കൃഷ്ണനെയും എന്താണ് അവരുടെ ആ പാസ്റ്റ്ലൈൻ ലീല അതൊക്കെ ശരിക്കും ഉൾക്കൊണ്ട് ജീവിച്ച് അവിടെ ജീവിച്ച് അവിടെ എന്താ പറയുക അവിടെ തന്നെ സമാധി വരിച്ച അങ്ങനെയുള്ള ഭഗവാന്റെ പ്രിയ ഭക്തരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വൃന്ദാവനം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വൃന്ദാവനത്തെ കുറിച്ചിട്ടും നമ്മൾ എങ്ങനെയാണ് ഒരു കൃഷ്ണഭക്തൻ എങ്ങനെയാണ് നമ്മൾ കൃഷ്ണഭക്തർ എങ്ങനെയാണ് ഭഗവാന്റെ ആ പരമധാമത്തിൽ എത്തിച്ചേരേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിത രീതി നമ്മുടെ പ്രവർത്തികൾ എല്ലാം ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം എനിക്ക് ഗംഗാ ബുക്സാരാണ് അയച്ചു തന്നത്. ഈ പുസ്തകം ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ലെഷർ ടൈമിൽ ഓഫീസിൽ ലഞ്ച് ബ്രേക്ക് ടൈമിലൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ഈ പുസ്തകം വായിക്കാറുണ്ട്. നല്ല പുസ്തകമാണിത്. ഇത് പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാട്ടുകളൊക്കെ ഞാൻ എഴുതി വെക്കുന്നത് എന്തെങ്കിലും പോയിൻസൊക്കെ കാണുമ്പോൾ എഴുതി വെക്കുന്നത് കഥയൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ പുസ്തകത്തിലാണ്. ഇത് ഡയറിയാണ്, ഒരു കുഞ്ഞു ഡയറിയാണ് എൻ്റെ. ഈ ഡയറി ഗംഗാ ബുക്സാരാണ് കേട്ടോ എനിക്ക് തന്നത്, ഇങ്ങനെ കൃഷ്ണൻ്റെ രാധയുടെ ഒരു ഡയറി. ഇതിലാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നത്, ഈ ഡയറിയിലാണ്. പിന്നെ എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നതാണ്, ഇതൊരു ഭക്തൻ തന്നതാണ്. ഇത് വാങ്മയി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ഭക്തൻ. എനിക്ക് എപ്പോഴും മെയിൽസൊക്കെ അയക്കാറുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൾക്കിപ്പോൾ റീസൻ്റ്ലി എന്താ പറയുക IPS സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന ഒരു ഭഗവത്ഗീതയാണ്. ഇതിപ്പോൾ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. ഇത് മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ എനിക്ക് പ്രഭുപദരുടെ ഭഗവത്ഗീത വായിച്ചപ്പോഴാണ്, ധാരാളം ഭഗവത്ഗീത എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ശ്രീല പ്രഭുപദരുടെ ഭഗവത്ഗീത വായിച്ചപ്പോഴാണ് എന്താ ഭഗവത്ഗീത എന്താണ് ഭഗവാൻ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ പിന്നെ ഏത് ഭഗവത്ഗീത വായിക്കുമ്പോഴും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇത് നല്ലൊരു ഭഗവത്ഗീതയാണ്, കുഞ്ഞു ഭഗവത്ഗീത. നമുക്ക് പോക്കറ്റ് ഭഗവത്ഗീത എപ്പോഴും കൊണ്ട് നടക്കാം. ശ്ലോകങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് വായിക്കും. എന്താ ഭഗവാൻ പറയുന്നത് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ ഞാൻ ഈ ഭഗവത്ഗീത വായിച്ച് നോക്കും. ഇപ്പം എന്താ നമുക്കൊന്ന് നോക്കാം എന്താ ഭഗവാൻ പറയുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം, എങ്ങനെ നോക്കാം എന്താണ് ഭഗവാൻ എന്നോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഭഗവാൻ ഇപ്പം ഞാൻ എന്താണ് പഠിക്കേണ്ടത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ, വട്ടാണെന്നൊക്കെ തോന്നും, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്ത മമ ഭൂതമഹേശ്വരം. 9-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകമാണ് കേട്ടോ വന്നത്. സർവചരാചരങ്ങളുടെയും മഹേശ്വരനായ എൻ്റെ ശ്രേഷ്ഠമായ സ്വരൂപത്തെ അറിയാത്ത മൂഢന്മാർ എന്നെ മനുഷ്യ ശരീരത്തെ അവലംബിച്ചവനെന്ന് കരുതി, സാധാരണ മനുഷ്യനാണ് ഞാനെന്ന് കരുതി എന്നെ അനാദരിക്കുന്നു, എന്നോട് അനാദരവ് കാണിക്കുന്നു. ഭഗവാനെ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മ സ്വരൂപനായ ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചപ്പോൾ ഭഗവാൻ പല ലീലകളും കാണിച്ചു. അത് പല ആളുകൾക്കും അതൊക്കെ നമ്മൾക്ക് പറയാമെന്നുള്ളതല്ലാണ്ട് നമുക്കൊരിക്കലും അത് അനുകരിക്കാൻ പോലും സാധിക്കുകയില്ല. അതാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം ആ ഭഗവാന്റെ പരമാത്മഭാവത്തെ മനസ്സിലാക്കാത്ത ആളുകൾ ഇപ്പോഴും ഭഗവാനെ വെറും മനുഷ്യനായി കരുതി ഭഗവാനെ ഇന്നും ഈ കലിയുഗത്തിലെ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഭഗവാനെ അനാദരവ് കാണിക്കുന്നു, ഭഗവാനെ ആദരവില്ലാതെ ഭഗവാനെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. അപ്പം അതാണ് ഭഗവാൻ ഇത് ഭഗവത്ഗീതയിൽ ഇതൊക്കെ നേരത്തെ ദ്വാപരയുഗത്തിലെ ഭഗവാൻ മനസ്സിലാക്കി കഴിഞ്ഞു. സാ മഹാത്മാ സുദുർലഭ. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യ ജീവാത്മാവ് എൻ്റെ പരമാത്മഭാവത്തെ തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ ദുർലഭമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരെയാണ് മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. എപ്പോഴാണ് ഭഗവാന്റെ പരമാത്മഭാവത്തെ ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവരെയാണ് ശരിക്കും മഹാത്മാക്കൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. കൊണ്ട് നടന്നാൽ മാത്രം പോരാ, അത് മുഴുവൻ അത് പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു ട്രഷറാണ്, ഒരു നിധിയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. എല്ലാം ഭഗവാൻ അതിൽ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. എല്ലാത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലുണ്ട്.
ഇപ്പോൾ ഭഗവത്ഗീത എന്തായാലും എല്ലാവരും വായിക്കണം. അത് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നത് അതുകൊണ്ടാണ്, എനിക്ക് അത്ര ഇഷ്ടമാണ് ഭഗവത്ഗീത. പിന്നെ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കവാറും ഫോണിൽ ഭഗവാന്റെ നല്ല നല്ല ഭജൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും എല്ലാ പാട്ട് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാട്ടുകൾ നല്ല പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതുപോലെ ഹെഡ്സെറ്റ് ഇങ്ങനെ കൊണ്ട് നടക്കാറുണ്ട്. പിന്നെന്താ, പിന്നെ രണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു അറകളാണ് കേട്ടോ, അതിലെന്തൊക്കെയാ നോക്കാം. ഈ അറയിൽ എൻ്റെ വണ്ടിയുടെ ചാവിയാണ്. ചാവി എന്ന് പറയുന്നത് എനിക്ക് ഒരു ടൂ വീലർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്. അപ്പോൾ പകുതി ദൂരം വരെ ബസ് സ്റ്റാൻഡ് വരെ ഞാൻ ടൂ വീലറിൽ പോകുന്നിട്ട് അവിടെ ടൂ വീലർ വെച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ കൊളീഗ്സിനൂടെ കാറിൽ പോകും അല്ലെങ്കിൽ ബസ്സിൽ പോകും. ഈ അറയിൽ എന്താ നോക്കട്ടെ, ഈ അറയിൽ എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുട്ടായി ഇങ്ങനെ സംഭരിച്ച് വെക്കാറുണ്ട്. ഇതെൻ്റെ പിറന്നാളിന് ഗംഗാ ബുക്സാർ എന്നെ വീട്ടിൽ വന്നിരുന്നു, അവരെ ഫാമിലിയായിട്ട് വന്നിരുന്നു. എന്നിട്ട് അവർ എനിക്കൊരു വലിയ പെട്ടി നിറച്ച് മുട്ടായി തന്നു. കുറേയൊക്കെ ഞാൻ കുറേ പേർക്ക് കൊടുത്തു, ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് മുട്ടായി എപ്പോഴും എടുത്ത് ഞാൻ ബാഗിലിടും. ബസ്സിലൊക്കെ വെച്ചിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ വല്ല കുട്ടികളൊക്കെ വരുമ്പോഴോ ഇതിൽ നിന്നൊരു മുട്ടായി എടുത്ത് ഞാൻ കൊടുക്കാറുണ്ട്. ഒരു സന്തോഷം. അപ്പോൾ അതങ്ങനെ കുറച്ച് മുട്ടായിയൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് മധുരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റിയതിൽ പിന്നെ എനിക്ക് ടേസ്റ്റൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ മധുരം ഉണ്ടല്ലോ, ആ മധുരം ബേസിക് ടേസ്റ്റുകൾ അറിയാം. ഇപ്പോൾ ഈ മുട്ടായിക്ക് എന്ത് രുചിയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അതിന് മധുരം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ മധുരമാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ആസ്വദിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ എപ്പോഴാണ് ഷുഗർ വരുന്നതെന്ന് അറിയില്ല, എല്ലാം ഭഗവാന്റെ ഭഗവാൻ അറിയാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ അറ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ അറയിൽ ഇനി ഒന്നുമില്ല. ഇനി ഒരു പേനയുണ്ട് കേട്ടോ, എഴുതാനൊക്കെ ഒരു പേനയുണ്ട്, വേറൊന്നുമില്ല കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഒന്നാമത്തെ അറയിലുള്ളത്. ഇനി അതെല്ലാം ഞാൻ തിരിച്ച് അതുപോലെ തന്നെ ആ അറയിൽ നിക്ഷേപിക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ രാവിലത്തെ തത്രപ്പാടിൽ ഇങ്ങനെ എല്ലാം പെറുക്കി അടുക്കി വെച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല, എല്ലാം അതിനുള്ളിൽ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ അറയിലുള്ളത് ഈ സഞ്ചി. സഞ്ചിക്കകത്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചോറ് പാത്രമാണുള്ളത്. ഇത് ചോറ് പാത്രം ഉണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന പിന്നെന്താ ഉള്ളത്, ഞാൻ വെള്ളക്കുപ്പി, വെള്ളവും ചോറ് പാത്രവും. ഇത് ഞാൻ എവിടെയെങ്കിലും പോയാൽ ഈ കുപ്പിയിൽ വെള്ളം ഞാൻ എപ്പോഴും കരുതും കേട്ടോ. വെള്ളം നമ്മൾ ധാരാളം കുടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം എപ്പോഴും ഞാൻ കരുതുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റ് വേറൊന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ ബാഗിൽ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു ബാഗ്. വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കയ്യിൽ. ഇതാണ് നമ്മുടെ ജീവിതം. ഇതും കൊണ്ട് ഇങ്ങനെ ജീവിത പ്രാരാബ്ധങ്ങൾ മുഴുവനും നമ്മുടെ മനസ്സിൽ, ജീവിത പ്രാരാബ്ധങ്ങൾ. ഈ ഒരു ജന്മം എടുക്കുമ്പോൾ പല പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ ജീവിത പ്രാരാബ്ധങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഭാണ്ഡവും നമ്മുടെ ചുമരിലുണ്ട്. ഇതിലുള്ളിലുള്ള ആ ഫസ്റ്റ് അറയിലുള്ള വസ്തുക്കളെല്ലാം തന്നെയാണ് എനിക്ക് മുന്നോട്ട് ഉള്ള ജീവിതത്തിന് പ്രചോദകമാകുന്നത്, പ്രത്യേകിച്ച് ഭഗവത്ഗീത. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ, ഇത്രയേ ഉള്ളൂ എൻ്റെ ബാഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീരാധേ രാധേ.